ബിഗ് ബോസ് സീസൺ 6. അങ്ങനെ ജാസ്മിനും ഗബ്രിയൽ അവരാഗ്രഹിച്ച പോലെയുള്ള പല കാര്യങ്ങളും അവിടെ നടന്നു. ഒന്ന്, അവർക്കെതിരായിട്ട് നിന്ന പലരെയും പുറത്താക്കുക. അതിൽ ബൈ ചാൻസിൽ ഇങ്ങനെ പോയതാണെങ്കിലും റോക്കി പോയത് അവർക്കൊരു അഡ്വാൻറ്റേജ് ആയിപ്പോയി. അവരുടെ എഫർട്ട് ഇല്ലാണ്ട് പോയതാണ്. അവർ വിചാരിച്ച് അവരെന്തെങ്കിലും കാണിച്ച് പുറത്താക്കേണ്ടി വരുമെന്ന് വിചാരിക്കുന്ന സമയത്താണ് സിജോ റോക്കി ആയിട്ടുള്ള പ്രശ്നങ്ങൾ വരുന്നു, പോകുന്നു. സിജോയും ഓട്ടോമാറ്റിക് അതിൻ്റെ അപ്ട്രപ്റ്റ നല്ല രീതിയിൽ സിജോയും കുറച്ച് നാളെ ബ്രേക്ക് എടുക്കുന്നു. പിന്നെ അവിടെ ഉണ്ടായിരുന്നത് രതീഷ്, രതീഷ് ഓൾറെഡി പോയി. ജിൻഡോയാണ്, ജിൻഡോയാണ് ഇവരുടെ കാര്യങ്ങളെല്ലാം തുറന്ന് പറഞ്ഞിട്ടിരിക്കുന്നത്. അത് ലാലേട്ടനോളും അല്ലെങ്കിൽ പ്രേക്ഷകരുടെ മുന്നിലേക്കും എടുത്തിടുന്നത് ജിൻഡോയാണ്. ശരിക്കും പ്രേക്ഷകരുടെ റെപ്രസെൻറ്റേറ്റീവാണ് ജിൻഡോ എങ്കിൽ പോലും ജിൻഡോയുടെ ചില സമയത്തുള്ള സ്വഭാവ രീതികൾ അത്ര പ്രേക്ഷകർക്കും പോലും ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ള സത്യമാണ്. പക്ഷേ അവിടെ ഇപ്പോൾ നിലവിൽ ഇവരുടെ കള്ളത്തരങ്ങളെ ഒരു പരിധി വിട്ട് പോകാണ്ടിരിക്കാൻ കൺട്രോൾ ചെയ്യുന്നത് ജിൻഡോ തന്നെയാണ്. ജിൻഡോ ഇപ്പോൾ നിലവിലെ ബിഗ് ബോസിലെ ഒരു ചെറിയ ചോട്ടാ ബിഗ് ബോസ് തന്നെയാണെന്ന് പറയാതിരിക്കാൻ പറ്റത്തില്ല. ഈ ആഴ്ച വൈൽഡ് കാർഡ് എൻട്രി വരും. ഈ ജാസ്മിൻ ഗബ്രിയൽ ഇത്രയും നാൾ നേടിയെടുത്ത ഒരു ഒരു പ്രിവിലേജ് ഉണ്ട്. കാര്യം അവർക്കെതിരെ നിന്നവരൊക്കെ എങ്ങനെയൊക്കെയോ പുറത്തും പോയി, അവിടെ അകത്ത് ഇപ്പോൾ അവരുടെ കാര്യങ്ങളാണ്, അവർ തന്നെയാണ് തീരുമാനിക്കുന്നത്. അതിനെതിരെ നിൽക്കുന്ന ഒരാൾ ജിൻഡോ മാത്രമേ ഉള്ളൂ. ജിൻഡോനെ പുറത്താക്കാനുള്ള കരുക്കളൊക്കെ അവർ തുടങ്ങിക്കഴിഞ്ഞു. അതിൽ ഇന്നലെ പറഞ്ഞ കാര്യങ്ങളൊക്കെ, അത് ഗബ്രിയൽ ജിൻഡോനെ പറ്റി പറഞ്ഞത് നമുക്ക് കേട്ടാൽ തന്നെ ചിരിച്ചു പോകും. ഏത് പെണ്ണുങ്ങളുടെ പുറകെ നടക്കുന്ന ശീലം ജിൻഡോയ്ക്ക് ഉണ്ടെന്നുള്ളത്, ശരിക്കും അവിടെ പെണ്ണുങ്ങളുടെ പുറകെ നടക്കുന്ന ആരാണെന്നും അവിടെ ക്രൂക്കറായിട്ട് ഗ്ലെയിം കളിക്കുന്ന ആരാണെന്നുള്ളൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അത് ജിൻഡോ വൺ ബൈ വൺ ആയിട്ട് ഗബ്രിയൽ എടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോമിനേറ്റ് ചെയ്യുന്നൊരു ഗെയിമായിരുന്നു വന്നത്. അതിനകത്ത് ജാസ്മിൻ എന്ത് ചെയ്തു, ജാസ്മിൻ്റെ കൂടെ ഒരാളെയും കൂടി ഉള്ളത് റസ്മിൻ ബായി ആണ്. അത് റസ്മിനെയും കൂടി കൂടെ നിർത്തി ഇവരൊരു ഗ്രൂപ്പ് ഗെയിമാണ് അവിടെ കളിക്കുന്നത്. ശരിക്കും ആ ഗ്രൂപ്പ് ഗെയിം പൊളിക്കേണ്ട സമയമായി. അത് പ്രേക്ഷകർ തന്നെയാണ് അത് പൊളിക്കേണ്ടത്. ആ ഗ്രൂപ്പിൽ നിന്ന് ആരെങ്കിലും എവിക്ഷനിലേക്ക് വന്ന് അവരെ അടിച്ച് പുറത്തിടുക, ഇത് മാത്രമേ അതിന് വഴിയുള്ളൂ. ഓക്കെ, അപ്പോൾ പിന്നീട് കാണാം.